നമസ്കാരം, വിനോദ് നമ്പൂതിരി. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഈ ഒരു വർഷം ഈ ഒരു സമയത്ത് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിക്രൂട്ട്മെന്റിലാണ്. ഞാൻ എല്ലാ കാലത്തും പറയാറുണ്ട്, ഈ ഒരു ഒറ്റ സ്കില്ലാണ് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുക. എല്ലാ വർഷവും തുടക്കത്തിൽ ഞാൻ ഈ ഒരു മാസം റിക്രൂട്ട്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡറുടെയും ഒരു ചരിത്രം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു ഹെവി റിക്രൂട്ട്മെന്റ് മോഡ് അദ്ദേഹം തുടക്കം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ലീഡേഴ്സും ഒരു വെരി ഹൈ മൊമെന്റം സൃഷ്ടിക്കാൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സിനെ സൃഷ്ടിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് വിഡ്ത്തും ഡെപ്തും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ വിഡ്ത്തും ഡെപ്തുമാണ്. വിഡ്ത്തിന്റെയും ഡെപ്തിന്റെയും ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന വിഡ്ത്തിലും ഡെപ്തിലും നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വരണം. എന്താണ് ഈ വിഡ്ത്ത് ഡെപ്ത്? ഇതെല്ലാം ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ വിഡ്ത്തിലും ഡെപ്തിലും സീരിയസ് ആയിട്ടുള്ള ആളുകൾ വരണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ അപ്ലൈനോ നിങ്ങളുടെ ഡൗൺലൈനോ ഒന്നുമല്ല, അത് നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും എവറി ഇയർ നിങ്ങൾക്കൊരു ടേക്ക് ഓഫ് പീരീഡ് ഉണ്ടാവണം. വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഒരു വർഷം തന്നെ രണ്ട് തവണയാക്കി മാറ്റിയിട്ട്, രണ്ട് ഭാഗങ്ങളാക്കി അതിനെ മാറ്റിയിട്ട് ആദ്യത്തെ ആറുമാസം രണ്ടാമത്തെ ആറുമാസം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ജനുവരി മാസം ഒരു ഹെവി റിക്രൂട്ട്മെന്റ് മോഡിലേക്ക് വീഴുക, അതുപോലെ തന്നെ ജൂലൈ മാസവും ഒരു ഹെവി റിക്രൂട്ട്മെന്റ് മോഡിലേക്ക് വീഴുക. അങ്ങനെ വർഷത്തിൽ രണ്ട് തവണ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഈ റിക്രൂട്ട് ചെയ്ത ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുക. ട്രെയിൻ ചെയ്ത ആളുകളെ നമ്മൾ വേണ്ട രീതിയിൽ അവരെ ഓൺബോർഡ് ചെയ്യുക. അവർക്ക് എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ടൂൾസ്, സിസ്റ്റം, പ്രോസസ്സ് എല്ലാം ഒരുക്കി കൊടുക്കുക. ഒരു വളരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ചൂട് പിടിക്കുന്ന ഒരു അന്തരീക്ഷം എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അപ്ലൈൻ ലീഡറുമായി ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളത് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ ഈ ഒരു മാസം ഹെവി റിക്രൂട്ട്മെന്റ് മോഡിലേക്ക് വീഴുക. അതിനുശേഷം ഒരു റിക്കഗ്നീഷൻ ഇവന്റ് വെക്കുക. ഈ ആളുകളെ എല്ലാവരെയും ആ റിക്കഗ്നീഷൻ ഇവന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് മോഡിലേക്കുള്ള ഒരു ചെറിയ പ്രൊമോഷൻ നടത്തുക. അപ്പോൾ ഈ പുതിയ റിക്രൂട്ട് ചെയ്ത ആളുകളും അവരുടെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും എല്ലാവരും ഒരുമിച്ച് ഈ ഒരു ബിസിനസ് പ്രൊമോഷനിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഒരു വലിയ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ആദ്യത്തെ 90 ദിവസം കൊണ്ട് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്ത് ആ മൊമെന്റം ഈ ത്രൂ ഔട്ട് ഇയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ആറുമാസത്തേക്കാണെങ്കിൽ ആറുമാസം, അത് കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാവുന്നതാണ്. ഒരു ഹെവി റിക്രൂട്ട്മെന്റ് മോഡ് ഫോളോഡ് ബൈ ബിസിനസ് മോഡ്, അങ്ങനെ രണ്ട് തരത്തിലായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസെന്റീവ്സ് ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിത്തിൻ ടീം തന്നെ നിങ്ങൾക്ക് അതിനൊരു പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാൻ എല്ലാ വർഷവും ഇത് ചെയ്തിട്ടുണ്ട്. അതിന് ഹെവി റിട്ടേൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടമൊക്കെ അതുവഴി നമുക്ക് ഒരുപാട് സംഭവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റാൻഡി ഗേജിന്റെ ഒരു ഫോർമുലയാണ് എല്ലാ കാലത്തും ഫോളോ ചെയ്യാറ് നെറ്റ്വർക്കിൽ. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉപദേശം എന്ന് പറയുന്നത് മൂവ് ക്വിക്കിലി ആൻഡ് സ്പോൺസർ 20 എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളത്. ആ മൂവ് ക്വിക്കിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെട്ടെന്ന് മൂവ് ചെയ്യുക, 20 പേരെ സ്പോൺസർ ചെയ്യുക. എല്ലാ മാസവും വേണ്ടല്ലോ. ഈ ഒരു മാസം ജനുവരി അതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പൊ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റിക്രൂട്ട്മെന്റിനാണ്. അത് നിങ്ങളുടെ 2021 എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് നല്ല തിരക്കിലാണ്. ഇന്ന് കുറച്ച് ഓട്ടം കൂടുതലാണ് ഞാനിപ്പോൾ, അതുകൊണ്ട് സമയമെടുത്ത്, കാരണം നാളെ രാവിലെ 7 മണിക്കാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നും ഇനി സമയം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് കുറച്ച് കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ. ജനുവരി മാസമാണ്, കളയരുത്. സമയം ഒട്ടും കളയാനില്ല. ഓടി നടന്ന് ഒരു ഹെവി റിക്രൂട്ട്മെന്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക. മാക്സിമം ആളുകളെ സ്പോൺസർ ചെയ്യുക. സ്പോൺസർ ചെയ്യുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ സ്ട്രെയിറ്റ് പ്ലേസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ഡെപ്തിലേക്ക്, നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ സപ്പോർട്ടിലേക്ക് നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ജനുവരി മാസം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.